എന്ന് വെച്ചപ്പോ അവര് യെസ് എന്ന് പറഞ്ഞു. ഓ യെസ് എന്റെ യെസ് അടിച്ച് അവരെ കൂടെ നിർത്തം നോക്കി അവര് പല്ല് മഞ്ഞായിട്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് പോകുമായിരുന്നു ആ സമയത്ത്. അതിന്റെ കിടപ്പ് കണ്ട ആ കിടപ്പ്, ഇത് എന്തെല്ലാം അല്ലേ അല്ലേ, ഇത് ആ കണ്ണാടി ഇവിടെ ഉള്ള സമയം ആ പിക്കാണ് കേട്ടാ. ആ പല്ലി ഇപ്പൊ വെളിയിൽ വരുന്നു. പത്ത് ഓ എനിക്ക് നീ ഇപ്പോ 27 വയസ്സ് 10 വർഷം 17 വയസ്സ് ഇപ്പോ പോലെ പല്ല് വെക്കാം. അപ്പൊ ഞാൻ മുയലിനെ പോലെ പല്ല് വെച്ചിട്ട് അന്ന് ഞാൻ ഇട്ടേക്കാൻ ആ നിക്കറ് കണ്ട 2500 രൂപയുടെ നിക്കറാണ് ഞാൻ അന്ന് ആ മടക്കി വെച്ചത്. ഇതുവരെ ഞാൻ സ്കിപ്പി സ്നീക്കി ചേട്ടൻ നമ്മള് നാലുപേരും കൂടെ ഒരു ബെഡിൽ കിടന്ന ചെയ്തതാ. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവള് ആദ്യമായിട്ട് ഇവളെ പറ്റിപ്പെന്റെ മുഖത്ത് തേച്ചത്. ഇത് ഞാൻ വലിയൊരു ഡീലിംഗിന് പോകുന്ന മുമ്പേ എക്സ്പ്രഷൻ കണ്ട ഞാൻ കയ്യിലടിക്കുന്ന ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് എനിക്ക് ശ്രീധരൻ കിട്ടിയതാണ്. അപ്പം എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പം നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു, എന്ത് പറയാൻ വേണ്ടിട്ട് നമ്മള് ഒരു എപ്പിസോഡ് പോലെ സീരീസ് പോലെ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പൊ അതിൽ മെയിൻ ഒരു വൺ വിഷയമായിട്ടുള്ള ഒരു കമന്റ് വന്ന് ഞാൻ ഇവക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ആ ഒരു എന്താണ് വീഡിയോ ഫുൾ ഇവള് ചുമ്മാ ഇരുന്നു ഇവള് സംസാരിക്കാനുള്ള അവസരം. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ വളരെ സൈലന്റ് ആയിരിക്കും. നിങ്ങൾ ദയവായി ക്ഷമിക്കണം. എന്റെ ഫാൻസ് ഒന്ന് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ ആ സമയത്ത്. എന്തായാലും ഇത് നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ കുറിച്ച് എല്ലാം ഇവള് പറയും. പറഞ്ഞോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ ഓൾഡ് ഫോട്ടോസിന്റെ റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മളെ കൊറേ ഫോട്ടോസ് നിങ്ങൾ കൊറേ പേര് കണ്ടിട്ട് ആരും കണ്ടിട്ടില്ലായിരിക്കും. അപ്പൊ ആ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പം ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മറീസ് ആണ്. നമ്മളെ ഈ വർഷങ്ങളോളം നമ്മള് കുഞ്ഞിലെ തൊട്ട് ഇപ്പൊ പീക്കുവിനെ തന്നെ പീക്കു ചെറുതായപ്പോ തൊട്ടുള്ള പല പല ഘട്ടങ്ങൾ, 1 മാസം 2 മാസം ഇപ്പൊ 8 മാസമായി, ആ ഒരു സെക്ഷനിലുള്ള എത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള മെമ്മറീസ് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അത് ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 വർഷം മുമ്പുള്ള നമ്മളെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ആ സമയത്ത് ആ സിറ്റുവേഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ശരി വരും. നമ്മൾ ആ സിറ്റുവേഷൻ നിന്നെടുത്ത് നമ്മളെ ജീവിത സാഹചര്യം ആ സമയത്തുള്ള. അപ്പൊ എന്തായാലും ഫോട്ടോസ് ഇന്ന് നമ്മൾ വരുന്ന ഒരു പരിപാടി വേറെ ഒന്നുമില്ല, ഒരു ഫോട്ടോ കാണിക്കും. അതില് നമ്മളെ റിയാക്ഷൻ എന്താണ്, നമ്മൾ ആ സമയത്ത് എന്തായിരുന്നു, നമ്മളെ ആ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, എവിടെ വെച്ചാണ് ആ ഫോട്ടോ എടുത്തത്, ആ ഫോട്ടോ എടുക്കാനുള്ള സിറ്റുവേഷൻ എല്ലാം ആ ഫോട്ടോയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫോട്ടോ നമുക്ക് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ഫോട്ടോ. ഈ ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പം ഞാൻ അന്ന് ലൈവ് വന്നപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു 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 മോഡലിംഗിന് എന്നെ ഒരാൾ സെലക്ട് ചെയ്തു. അപ്പൊ എനിക്കൊരു ഒരു പാന്റും ഒരു ഷർട്ടും ഒരു ബെൽറ്റും വാങ്ങിച്ചിരുന്നു. അപ്പൊ അതും ഇട്ടുകൊണ്ട് ഞാൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഡ്രസ് ചെയ്ത് നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് ആ ഒരു എന്താണ് അങ്ങനെ കാണാൻ പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനെ കാണാൻ വേണ്ടി ആ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ കാണാൻ വേണ്ടി പോകുന്നല്ലോ. ആ ഒരു സെക്ഷനിൽ ആ ലൈവ് കണ്ടെന്നെങ്കിൽ മനസ്സിലാവും. ഞാൻ കാണാൻ വേണ്ടി പോകുന്ന മുമ്പ് ഞാൻ ഒന്ന് റെഡിയായി എടുത്ത് അയച്ചു കൊടുത്ത ആ ഒരു ഫോട്ടോയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവക്ക് അയച്ചു കൊടുത്ത ഫോട്ടോയാണ്. അപ്പം ഇതാണ് ആ ഫോട്ടോയെ കുറിച്ചുള്ള അഭിപ്രായം. പറഞ്ഞോ. നന്നായിട്ടുണ്ട് ഫോട്ടോ. അപ്പൊ അന്ന് ആ താടി വെച്ചിട്ട് ചേട്ടൻ ഭയങ്കര ഫ്രീക്ക് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു ആ ഫോട്ടോയിൽ. എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഈ ഫോട്ടോ കാണുമ്പോ എനിക്ക് ചേട്ടന്റെ പഴയകാല ജീവിതമൊക്കെ എനിക്ക് ഓർമ്മ വന്നു, മോഡലിംഗിന് വേണ്ടിയിട്ട് നടന്ന. അതാണ് എന്റെ മെമ്മറീസ് ആ ഫോട്ടോയിൽ. ഓക്കെ, അപ്പം അതാണ്, അടുത്ത ഫോട്ടോയിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ഫോട്ടോ. അയ്യോ, ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഭയങ്കര മെമ്മറീസ് ആണ് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോയില് ഇവളെ അച്ഛനുണ്ട്, ഇവളെ അമ്മയുണ്ട്, ഇവളെ ചേട്ടനുണ്ട്, ഞാനുണ്ട്, ഇവളുണ്ട്. അപ്പം ഈ ഫോട്ടോ എടുത്തത് എപ്പോഴെന്ന് പറഞ്ഞാൽ, നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്റെ ചേട്ടൻ ഗൾഫിൽ പോയട്ടാ. അപ്പൊ ഗൾഫിൽ പോണേന് മുന്നേ അവന് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ഒരു ഷോപ്പിംഗ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാരും നമ്മള് രണ്ട് ഫാമിലി ഒരുമിച്ച് പോയത് ഫസ്റ്റ് ഔട്ടിങ്. അതുമല്ല, ആ സമയത്ത് അവളെ അപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അപ്പം ഇവളെ ചേട്ടൻ ഞാനായിട്ട് വലിയ മിംഗ്ലിംഗ് വരുന്നതേ ഉള്ളൂ. അപ്പൊ അവന് എന്നുവെച്ചാ ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് പോയി. എന്നുവെച്ചാൽ ഒരുമിച്ച് പോകുന്ന അവളെ ചേട്ടൻ ഞാൻ ഇവളെ അച്ഛൻ അമ്മ അങ്ങനെ ഒരുമിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ്. എങ്ങനെ ഇവളെ ചേട്ടനായിട്ട് കൂടെ പോണ ഫസ്റ്റ് ടൈമാണ്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇത് ഈ ഇവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഇപ്പൊ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കല്യാണം എൻഗേജ്മെന്റ് മോതിരം മാറ്റി കഴിഞ്ഞിട്ട് ഇവളെ ചേട്ടന്റെ സമ്മതത്തോടെ വരുന്ന ഫസ്റ്റ് ഒരു വലിയൊരു മെമ്മറിയുള്ള ഒരു ഫോട്ടോയാണ് കേട്ടാ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയപ്പോ എടുത്ത ഫോട്ടോയാണ്. ഓക്കെ, ഞാൻ സംഭവം
ചേട്ടൻ എന്നെ കാണാൻ വേണ്ടിട്ട് വീട്ടിൽ വരും. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് എന്റെ ചേട്ടൻ ഗൾഫിലൊക്കെ പോയപ്പോ സ്ഥിരം വരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം കാണാൻ പോവായിരുന്നേ, കാണാൻ പോവാൻ പറ്റും. അപ്പൊ വരാന്തിയിൽ സ്ഥിരം ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ആ വരാന്തി ഈ മെമ്മറീസ് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവാൻ മനസ്സിലായി. പക്ഷെ ഇതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഈ ഫോട്ടോയില് ചേട്ടന്റെ തല കാണുമ്പോ നിങ്ങൾക്ക് അറിയാലോ, അത് ഞാൻ ഈ സൈഡിൽ ഒരു ഫോട്ടോ ഇട്ടതാ കണ്ടല്ലോ, വിരാട് കോഹ്ലിയുടെ ആ ഫോട്ടോ. ആ സമയത്ത് ഞാൻ ഒരു ഒരു ചെറിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സൂപ്പർവൈസറാണ്, അപ്പൊ സൈറ്റ് സൂപ്പർവൈസറാണ്. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെന്നൈയിൽ എന്റെ ആ ഒരു സൈറ്റിൽ നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് അവിടെ പെട്ടെന്ന് എനിക്ക് മുടി വെട്ടണം മനസ്സിലായി. അപ്പൊ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ചുമ്മാ എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ, അവിടെ ആരെ സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കും തേരാ പാര. അപ്പൊ ഒരു അപ്പൂപ്പന്റെ കടയിൽ കയറിയിട്ട് ഞാൻ, അപ്പൊ ഫോണുണ്ട്, ഫോണിൽ ഞാൻ അപ്പൊ വിരാട് കോഹ്ലിയുടെ ഹെയർ സ്റ്റൈൽ ആ സമയത്ത് ഭയങ്കര ട്രെൻഡാണ്. അപ്പൊ ഞാൻ വിരാട് കോഹ്ലിയുടെ ഹെയർ സ്റ്റൈൽ അണിച്ചിട്ട് എനിക്ക് ഇതേപോലെ വെട്ടണം. എന്നെ തമ്പി ഇതൊക്കെ രൊമ്പ ഈസി ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഇവിടത്തെ മുടി മൊത്തം എടുത്തിട്ട് ആകപ്പാടെ രണ്ട് മുടി ഫ്രണ്ട് വെച്ച് ഞാൻ പറഞ്ഞ് ഒരു മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പൂപ്പാ ഒരു കുഴപ്പമില്ല, മുട്ട അടിച്ചോ, എനിക്ക് മതിയായി മുട്ട അടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എടുത്ത ആ സമയത്തെടുത്തുള്ള ആ മുട്ട അടിച്ചിട്ടുള്ള പിക്കാണ്. വേറെ അതുമല്ല, ഈ ആ സമയത്ത് ആ വരാന്തി എന്ന് പറയുന്നത് നമ്മൾ, ഞാൻ സ്ഥിരമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് കല്യാണം. അപ്പൊ ആഴ്ചയിൽ ഞാൻ രണ്ടാം മൂന്നോ ദിവസമെങ്കിലൊക്കെ പോവും. പോകുന്ന ആ സമയത്ത് എന്റെ നമ്മളല്ലോ സംസാരിക്കുന്ന മൊത്തവും ആ ഒരു ഏരിയയാണ് മനസ്സിലായ. ആ ഒരു ഫ്രണ്ട് വരാന്തി ഇരുന്നാണ്. അപ്പം ആ ഒരു മെമ്മറിയാണ് എനിക്ക് ആ ഫോട്ടോ ഇന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആഴിമല ദേവി ക്ഷേത്രം എന്നൊരു ക്ഷേത്രം. അപ്പൊ അവിടെ ശിവക്ഷേത്രം, ദേവി ക്ഷേത്രം ശിവക്ഷേത്രം. അവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ അമ്പലത്തിന്റെ സൈഡിൽ ഭയങ്കര നല്ല ബീച്ചുണ്ട് നല്ല ഇരിക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട്. അങ്ങനെ നട്ടുച്ചയ്ക്ക് അവിടെ പോയി നിന്ന് ഒരു വെയിലത്ത് നിന്നെടുത്ത ഫോട്ടോയാണ്. അപ്പൊ ആ സമയത്തെടുത്ത ഒരു എന്താണ് ആ ഒരു മെമ്മറീസ് ആണ് തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം എന്താ വെച്ചാൽ ആ സമയത്ത് നമുക്ക് വെളിയിലൊക്കെ പോകാനുള്ള എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീഡം കിട്ടി തുടങ്ങി. എങ്ങനെ വെളിയിലോട്ടൊക്കെ പോവാം കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ, ഒരു മാസത്തിലൊരിക്കൊക്കെ. അപ്പൊ അങ്ങനെ പക്ഷെ രാവിലെ പോണം ഉച്ചയ്ക്കകത്തൊക്കെ വരണം. അതുകൊണ്ടാണ് ആ നടുവെയിലത്ത് ആ സമയത്ത് അവിടെ പെട്ടുപോയത്. ഞാൻ കരിങ്കുറ്റിയായി അത് ആ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ. ഓക്കെ, ആ ഫോട്ടോ അടുത്ത ഫോട്ടോ തന്നെ ഇത് സംഭവം ഇവിടെ കൂട്ടുകാരി നമ്മള് എന്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഏപ്രിൽ ഫുള്ള് പറ്റിക്കാനായിട്ട് എടുത്ത ഫോട്ടോയാണ്. ഞാൻ വീട്ടില് ഭയങ്കര എൻഗേജ്മെന്റ് കഴിഞ്ഞ് സീനായി. അപ്പം വീട്ടിലൊന്നും ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് കല്യാണത്തിനൊന്നും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചാൻ്റെ ഇവിടെ ഇറങ്ങിപ്പോയി. നമ്മള് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഫ്രണ്ട് പോസും കൂടെ ഉണ്ടായിരുന്നു ആ ഫോട്ടോ എന്റെ ഇല്ല, അതാണ് ഈ സൈഡ് പോസ് ഞാൻ കാണിച്ചത്. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മള് എടുത്ത് അപ്പൊ കൂട്ടുകാരിക്കെല്ലാം എടുത്ത് അയച്ചു കൊടുക്കുന്നത് ഏപ്രിൽ ഫുൾ. പക്ഷെ അവരൊക്കെ വിശ്വസിച്ച് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മള് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മാല ഞാൻ അമ്മയുടെ താലിബാല എടുത്തിട്ട് ഒരു സിന്ദൂരൊക്കെ എടുത്തിട്ടാണ് നിന്നത്. അങ്ങനെ ആ സമയത്തെടുത്ത ഒരു ഒരു എത്ര വർഷം, ഒരു ഏകദേശം ഒരു അഞ്ചു വർഷം ഇപ്പൊ നമ്മൾ ഇത്രയും കാണിച്ച ഫോട്ടോസ് ഒരു നാലഞ്ചു വർഷത്തെ പഴക്കമുണ്ട് കേട്ടാ. അടുത്തേക്ക് പോ, അടുത്ത പള്ളി. ഇത് നമ്മള് ഹൈട്ട്, ഇതും ആ കാലഘട്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലഘട്ടം, നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ കല്യാണത്തിനുള്ള ആ ഒരു കാലഘട്ടം. അപ്പോഴാണ് നമുക്ക് കറങ്ങാൻ പോകുന്നത്, ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങാൻ പോകാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഹൈ ട്രെൻഡ് ആയിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയതാണ് മനസ്സിലായ. ഇത് എടുത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എം എം ആർ പോകുന്ന നമ്മൾ പാപ്പനം കോളേജ് കഴിഞ്ഞ് നമ്മൾ കരമനയിൽ നിന്ന് എം എം ആർ അകത്തോട്ട് പോകുന്ന വുമൻസ് കോളേജിന്റെ അകത്തോട്ട് പോകുന്ന ഒരു ഒരു റോഡ്, NSS കോളേജിലോട്ട് പോകുന്ന ഒരു റോഡുണ്ട്. അവിടെ വെച്ച് എടുത്ത ഫോട്ടോയുടെ കേട്ടാ. ആ സമയത്ത് എനിക്ക് ബൈക്ക് ഡ്യൂക്ക് ആയിരുന്നേ. ആ ഡ്യൂക്കില് ആ ഡ്യൂക്ക് വെച്ച് കൊറേ നമ്മൾ കൊറേ പോയ കൊറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ വണ്ടി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന്. ഓക്കെ, അടുത്ത ഫോട്ടോ. ഇതിനെ കുറിച്ച് എനിക്കൊന്നും പറയില്ല. നിങ്ങൾക്ക് ആരാണ് അത്, ആരാണ് ഇപ്പുറത്തിരിക്കുന്നത്, ആരാണ് ഇപ്പുറത്ത് ആ ലുമ്പടി കസേര ഇരിക്കണേ, നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് ഇതിനെ കുറിച്ച് ഞാൻ ഈ ഫോട്ടോയിൽ ഞാൻ ഇല്ലല്ലോ, ഇതിനെ കുറിച്ച് പറയാനുള്ള ഫുള്ള് ഇവളാണ്. പറഞ്ഞോ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞ ആർമിയിലായിരുന്നു. അപ്പൊ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പുറത്തായിരുന്നു, നോർത്തിലായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ആയിരുന്നു. അപ്പൊ എന്റെ അമ്മമ്മ എനിക്ക് അയച്ചു തന്ന ഡ്രസ്സാണ് ആ ഡ്രസ്സ്. അപ്പൊ ചാടായിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, ആട്ടി ട്രെൻഡ് നെഞ്ചത്തുണിക്കൃതി. അപ്പൊ ചേട്ടൻ, ഞാൻ ചേട്ടനൊന്നും തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം അവ ഇല്ലാത്തോണ്ട് എന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുത്ത് നാട്ടിൽ അയച്ചു കൊടുക്കാം. അന്ന് ഈ വാട്സപ്പ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം പ്രിന്റ് വഴി ഇങ്ങനെ അയച്ചു കൊടുക്കണ ഫോട്ടോ.
അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര കരച്ചിൽ, അവയില്ലാതെ തന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കൂല ഭയങ്കര കരച്ചിൽ. അപ്പൊ പിന്നെ അവനാണെങ്കിൽ ഒരു വിധത്തിൽ വരൂല, ഞാൻ ഫ്രീക്കല്ല, ഞാൻ എന്തൊന്നും സ്ലിപ്പറാണ് ഇട്ടേക്കണ, അവൻ ഷൂ ഇട്ടില്ല ഡ്രസ്സിന്റെ കൂടെ, അവന്റെ ആ ഫോട്ടോയിൽ ഉണ്ടല്ലോ സ്ലിപ്പറാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ അവൻ പറഞ്ഞു ഇല്ല ഞാൻ വരൂല എന്ന് പറഞ്ഞ അവസാനം ഏങ്ങി ഏങ്ങി കരുതി, അവസാനം പിന്നെ അവൻ വന്ന് നിന്ന് അപ്പൊ എടുത്ത ഫോട്ടോയാണ്. നാഗ്പൂർ ആണെന്ന് നാഗ്പൂർ. ഓക്കെ, അപ്പൊ അതാണ് ആ ഫോട്ടോന്റെ മെമ്മറി. ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഇത് ഭയങ്കര വലിയൊരു മെമ്മറിയാണ്. നമ്മൾ ആദ്യമായിട്ട് സിനിമ കാണാൻ പോയപ്പോ എടുത്ത സെക്കൻഡ് ടൈം ആക്ഷൻ ഹീറോ ബിജു. ഇതും നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ്. ആ ഒരു വർഷത്തിൽ നടക്കുന്ന കൊറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാൻ പറ്റുന്നത്, മനസ്സിലായ, ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് ആ സമയത്താണ്. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടാമത് എല്ലാരുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം എന്നാൽ എല്ലാരും ഇവിടെ അനിയന്മാരും മനീഷും, മനീഷാണ് ഇപ്പുറത്തെ ഇരിക്കുന്ന ആ ചെറിയ പയ്യനായിട്ട് എല്ലാരുമായിട്ട് പോയി എടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ. നാലുപേരും ഒരുമിച്ച് പുറത്തോട്ട് പോയ ഫസ്റ്റ് പിക്ക്. അത് ഞാൻ ഒരു മാരുതി 800 നമ്മൾ പോയത്. അന്ന് ഞാൻ കാർ ഓടിച്ച് പഠിക്കുന്നേ ഉള്ളൂ. അതില്ലേ പെട്ടെന്ന് ആ വണ്ടി ഓർമ്മ വന്നു കേട്ടോ. അതാണ് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഫോട്ടോ. ഇതിലും ഈ ഫോട്ടോയെ കുറിച്ച് എനിക്കൊന്നും പറയില്ല. ഇതിൽ ആരാണ് ഇപ്പുറത്ത് നടക്കുന്നെങ്കിലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ ഫോട്ടോയിൽ ഞാൻ ഇല്ല, അതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് ഇവിടെ തന്നെ പറഞ്ഞു. ഇത് പാറു, അതായത് എന്റെ വേറൊരു കസിൻ ഉണ്ട്. ആ കസിന്റെ ചോറൂണിനാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഗുരുവായൂർ എന്തോ പോയപ്പോ എടുത്ത ഫോട്ടോ ആണെന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് പാറുവിനെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ആ ഈ ഒരു എന്താണ് ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അവളുടെ ചോറൂണിനെ എടുത്ത ഫോട്ടോ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ചേട്ടനെ കണ്ട പൊട്ടൊക്കെ തൊട്ടേക്കണ വാടാ. ഇവന്റെ ചേട്ടൻ ആരെന്നറിയാം? അവന്റെ പിന്നെ അവളെ അമ്മയ്ക്ക് ഫസ്റ്റ് ഒരു പെൺകൊച്ചിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഫോട്ടോ കേട്ടോ. ഓക്കെ, ഇത്രയല്ല ഫോട്ടോ കുറിച്ച്. എനിക്ക് വേറെ മെമ്മറീസ് ഒന്നും ഇല്ല. എന്റെ ഡ്രസ് ഇട്ടിക്കണ പിങ്ക് ഡ്രസ് ഇട്ടിക്കണ ചേച്ചി, ചേച്ചി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എന്റെ വിരുന്നൂണിന് ബ്ലോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്റെ കസിനാണ് അമ്മ ചേച്ചി. അടുത്ത ഫോട്ടോ ഇത് ആരാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന്. കണ്ടിട്ട് പീക്കൂന്റെ ഒക്കെ ചായ അവിടെ ഇവിടെ ഒക്കെ തോന്നുന്നു. ഇത് ഇത് ഹൈ ട്രെൻഡ് ട്രെൻഡിങ് ഗേൾ ആണ്. സ്മോക്കി ഐസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കെട്ടിയത് അവള് 10-15 വർഷം മുമ്പേ കെട്ടി. അപ്പൊ നമുക്കൊന്നും ഈ ഫോട്ടോയെ കുറിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, അടുത്ത ഫോട്ടോ. ഈ ഫോട്ടോ എന്ന് പറയുമ്പോഴേ ഇത് കല്യാണം ഫസ്റ്റ് ബർത്ത്ഡേ. അതും ഈ മുറിയിൽ വെച്ച്, അതും ഒരു തൊപ്പിയൊക്കെ വെച്ച്. അത് അപ്പൊ ആ സമയത്ത് ഈ മുറി നമ്മളെ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മുറിക്കകത്ത് ഫിഷ് ടാങ്ക് എന്തൊന്ന് കിട്ടിയാലും ഈ മുറിക്കകത്ത് കൊണ്ടുവച്ച് തിന്നും. അങ്ങനെ നമ്മളെ ഒരു ലോകം. അപ്പൊ കേക്ക് മുറിക്കുന്നത് ആരും കാണാതെ രാത്രി ഇവിടെ ഈ മുറിക്കകത്ത് കൊണ്ട് വെച്ചാണ് കേക്ക് മുറിക്കുന്നത്. അത് ഇവിടെ ഇരിക്കുന്ന ഈ കസേരയെ വെച്ചാണ് ആ കേക്ക് മുറിക്കുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കൊടുക്കുന്നതാണ്. പക്ഷെ ചേട്ടാ താഴെ ഇരിക്കായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കേക്കൊക്കെ വെച്ച് ജംസ്, എനിക്ക് പ്ലെയിൻ കേക്കാണ് കിട്ടിയത്. അപ്പൊ ഞാൻ കൊറേ ജംസ് ഒക്കെ വാങ്ങിച്ച് ഒട്ടിച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ്. എന്റെ ആ വെട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ കണ്ടോ, ഞാൻ കയ്യിലടിക്കുന്ന ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് എനിക്ക് ശ്രീധരൻ കിട്ടിയതാണ്. കല്യാണത്തിന് കിട്ടിയതാണ്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ആ ലവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ എനിക്ക് തന്നതാണ്. അത് സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ അതും കൂടെ അടുത്ത് അവള് മോഷ്ടിച്ച് എന്റെ ഇടയിൽ കയറ്റി വെച്ചു. ഓക്കെ, അടുത്ത ഫോട്ടോ പറയാൻ വേണ്ടിട്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ എനിക്കൊരു ഫോൺ വാങ്ങിച്ചു, ഞാൻ ചേട്ടൻ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട്. അപ്പൊ എന്റെ ഓപ്പോ F3 ആയിരുന്നു. അപ്പൊ അതില് ആദ്യം നമ്മൾ എടുത്ത ഫോട്ടോ, ഇതും ഈ കാണിച്ച ഈ രണ്ട് ഫോട്ടോ എല്ലാം ഒരു 3-4 വർഷമായി ഇപ്പൊ പഴക്കം. കല്യാണം കഴിഞ്ഞ ആ സമയത്തുള്ളതാണ് ആ ഫസ്റ്റ് ഫോട്ടോ. ആ ഫോട്ടോയിൽ ആ ഫോണിൽ എടുക്കുന്ന നമ്മൾ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, ഇവള്, നമ്മളെ നാലുപേരും, നമ്മള് ഈ നമ്മളെ വീട് നടുമുറി വെച്ചെടുക്കുന്ന ഫോട്ടോയാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെൽഫിയാണ്. ഇത് ഞാൻ വലിയൊരു ഡീലിംഗിന് പോകുന്ന മുമ്പേ പേരും മഴ. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കല്യാണം കഴിഞ്ഞ സമയമാണ്. അപ്പോഴത്തേക്ക് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ഇവിടെ പെർമിഷൻ നേരത്തെ കൂട്ടി വാങ്ങണം. ഇന്ന സ്ഥലത്ത് ഇന്ന് ദിവസം ഇന്ന് ഇങ്ങനെ പോവേ, അപ്പൊ നീ ഉണ്ടാതിരിക്കണേ, കരയല്ലേ എന്നെല്ലാം പറഞ്ഞ് പെർമിഷൻ എടുത്തിട്ട് പോണേണ്. അങ്ങനെ പെർമിഷൻ ഞാൻ ചോദിക്കാൻ വന്ന അന്ന് ഭയങ്കര മഴയായിട്ട് ഞാൻ ഇതൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ട് യാത്ര തിരിക്കാൻ പോകുന്ന പെർമിഷൻ ചോദിക്കാൻ പറഞ്ഞേണ്. ആ സമയത്ത് ഇവളെടുത്ത പിക്കാണ് കേട്ടാ. പെർമിഷൻ ചോദിക്കാൻ സോപ്പിടാൻ വേണ്ടി വന്നപ്പോ എടുത്ത പിക്ക് അങ്ങനെ പറയാം പെർമിഷൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് കൊടുത്തു വവ്വാൽ കുഞ്ചിനെ പോലെ. ഓക്കെ, അടുത്ത്
ആ സമയത്ത് ഞാൻ വൺ ഡീലിങ്ങിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുമ്പോ ഞാൻ എടുത്ത് ഉള്ള ഒരു പിക്കാണ് കേട്ടോ. ഞാൻ അന്ന് ഉറങ്ങിപ്പോയി ആ പിക്ക് എടുത്താൽ ഞാൻ സത്യം പറഞ്ഞ ഒരു വീഡിയോ ആണ് കേട്ടോ എടുത്ത്. കൂർക്കം വലിക്കൂല, കൂർക്കം വലിക്കൂല, എന്റെ അമ്മ ചെവി പൊട്ടണ രീതിയിലാണ് കൂർക്കം വലിക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തതിന്റെ ഇടയിൽ രണ്ട് ഫോട്ടോയും കൂടെ എടുത്തത്. ഇപ്പൊ ഫോട്ടോ മാത്രമേ ഉള്ളൂ, വീഡിയോ എവിടെ. അപ്പൊ ഇതും ഇത് ഏകദേശം 3 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. ഉറക്കമായിരുന്നു ഇതിന്റെ വെളുപ്പിന് എന്തോ എടുത്താണ് കേട്ടോ. ഇവള് എന്ന് വെച്ചാൽ ആ സമയത്ത് എന്ത് ഭയങ്കര ബ്യൂട്ടീഷ്യൻ ആണല്ലോ. അപ്പത്തേക്കും എനിക്ക് എന്റെ മനസ്സിലുണ്ട് ഇവള് ഭയങ്കര ബ്യൂട്ടീഷ്യൻ ആണ്, ഇവള് ഇത്രയും വെളുത്തിരിക്കണം, ഇവള് എന്തോ ഡെയിലി ചെയ്തിട്ടാണ്. അപ്പൊ ഇവള് എങ്ങനെ എന്നെ കൂടെ ആ വെളുപ്പം എനിക്ക് തരൂ, എന്നെ എന്തോന്ന് ചെയ്തിട്ടാണ് ആ വെളുപ്പ് കിട്ടണം, എനിക്കും കൂടെ ചെയ്തതാ. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവള് ആദ്യമായിട്ട് ഇവളെ പറ്റിപ്പ് എന്റെ മുഖത്ത് തേച്ചത് എന്നാണ്. ഇവള് അതേ ഇവളെ വെളുപ്പ് എനിക്ക് കിട്ടും ഇത് തേച്ച കഴിഞ്ഞാൽ. അങ്ങനെ അങ്ങനെ എടുത്ത ഇതാണ് കേട്ടോ ഫോട്ടോ. അതിലൊരു ഇപ്പുറത്തെ ഒരു വലിയ ടെഡിബർ ഇരിക്കുന്നുണ്ട്, അത് എന്റെ കൂട്ടുകാരെ അത് നമ്മൾ കല്യാണത്തിന് ഗിഫ്റ്റ് തന്നെയാണ്. ആ ഫോട്ടോ ഇടുമ്പോ പെട്ടെന്ന് അത് ഓർമ്മ വന്നത്, അരുൺദേവ് എന്ന് പറയും. അവൻ എന്റെ കൂടെ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ, +1 +2 വേറെ പഠിച്ച്, പിന്നെ കോളേജിൽ നമ്മൾ 3 വർഷം ഒരുമിച്ച് പഠിച്ച്. അങ്ങനെ നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ട് റോളൊക്കെ പ്ലേ ചെയ്ത ഒരു ട്യൂഷനൊക്കെ പൊക്കോണ്ടിരുന്നത്. ലവ് സ്റ്റോറിയൊക്കെ കേട്ട് അറിയാൻ പറ്റും. ഒരു പയ്യൻ ചെന്ന് ഇവിടെ ചാൻഡെടുത്ത് ആദ്യമായിട്ട് പറയുന്നില്ല, അവൻ വാങ്ങിച്ചെന്ന ഗിഫ്റ്റാണ് ആ വാച്ചടി പേര് കേട്ടാ. എന്ന് പറയുമ്പോ എന്താ പറയാൻ വേണ്ടി ഇവള് ഇത് അത് സ്കിപ്പി എന്ന് പറയുമ്പോ എന്താ പറയാൻ വേണ്ടി, ആ സമയത്ത് സ്നീക്കി ഇല്ല, അല്ലെ, നമ്മളെ പഗ്ഗില്ല സ്കിപ്പിയുടെ ലോകം മാത്രം. അപ്പൊ ആ സ്കിപ്പി മാത്രം. അപ്പൊ സ്കിപ്പിക്ക് ഏകദേശം എത്ര, ഒരു 6-7 മാസം അത്രേ ഉള്ളു കേട്ടോ പ്രായം. നമ്മൾ കല്യാണം കഴിഞ്ഞ് ആ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഞാൻ സ്കിപ്പിയ വാങ്ങിച്ചു കൊടുക്കുന്നത്. ബർത്ത്ഡേ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് സെപ്റ്റംബർ 12-ാം തീയതി 1 മാസം ആ 1 മാസം ഇല്ല ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള. അപ്പൊ ഇവളും സ്കിപ്പി ആ പോമറേനും ഭയങ്കര കമ്പനി, മനസ്സിലായി? ഒരുമിച്ച് ഒരു കട്ടില്ലേ, നമ്മളിപ്പൊ സ്നേഹിക്കല പീക്കു കിടക്കണ പോലെ ആ സ്ഥാനത്ത് സ്കിപ്പി കിടന്ന്, പക്ഷെ നടക്ക് കിടന്ന് പീക്കു അറ്റത്തിടക്കുന്ന സ്കിപ്പി അന്നാ നടക്ക് കിടന്ന് ആ സമയത്തെടുത്തൊരു പിക്കാണ് കേട്ടാ. പീക്ക് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞ ഇവർ രണ്ടുപേരെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത്. അതുവരെ ഞാൻ സ്കിപ്പി സ്നീക്കി ചേട്ടൻ നമ്മൾ നാലുപേരും കൂടെ ഒരു ബെഡിൽ കിടന്നു. എന്റെ ഗതി അടുത്ത് ഇപ്പോഴും സമയം കിട്ടുമ്പോ നൈസ് ആയിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് കിടക്കും കേട്ടോ. പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഹൈ ട്രെൻഡ് ആയിട്ട് നമ്മളെ ഫസ്റ്റ് ലോങ് യാത്ര എന്നാണ് ഗോവയിൽ പോയപ്പോ. ഒറ്റയ്ക്ക് നമ്മൾ ഞാനും ഇവളും വേറൊരു കപ്പിളും കൂടെ മീനാക്ഷിയും കൂടെ നമ്മൾ ഗോവയിൽ പോയ ഫസ്റ്റ് അവിടെ എന്നിട്ട് നമ്മൾ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് പോലെ എടുത്ത് അവിടെ വെച്ചെടുത്ത് ഓയോ റൂം വഴി എടുത്ത അന്ന് ഞാൻ ഇട്ടേക്ക് ആ നിക്കറ് കണ്ട 2500 രൂപയിലെ നിക്കറാണ് ഞാൻ അന്ന് ആ മടക്കി വെച്ചിരുന്നത്. 250 രൂപയിലെ 150 രൂപയിലെ നിക്കറാണ് ഞാൻ അന്ന് മടക്കി വെച്ച ഹൈ ട്രെൻഡ് ആയിട്ട് ഞാൻ ഇരുന്നെടുത്ത ഫോട്ടോയാണ് ആ നിക്ക്. എനിക്കിപ്പൊ ഫോട്ടോ ഒന്നും എനിക്കൊന്നും ഞാൻ ആ നിക്കറ് ഇട്ടുകൊണ്ട് മാർക്ക് മാക്കിനെ ഗോവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതാമേരുടെ പുറകെ നിന്നായിരുന്നു. എല്ലാവരും എന്നെ കാണുമ്പോൾ ഓടും എന്താണ് നിപ്പഴ്ന്ന് എനിക്ക് മനസ്സിലായി. 150 രൂപയിലെ നിക്കറ് ഇട്ടുകൊണ്ട് ഞാൻ മാഡം എ സെൽഫി എന്ന്. പക്ഷേ പോകെ പോകെ നമുക്ക് ഫോട്ടോസ് കാണാം മദാമയോട് നിന്ന് ഞാൻ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോസ്. ഓക്കെ അടുത്ത അല്ലേ ഇത് കണ്ണാടി ഇവളെന്നാണ് അവര് വാങ്ങിച്ചത് മനസ്സിലായ. ഇവള് ഹൈ ട്രെൻഡ് ആയിട്ട് ഗോവയില് ഹൈ ട്രെൻഡ് സമയത്ത് നിന്ന് അടുത്ത ഒരു ഡ്രസ് ഗോവയിൽ ഈ കണ്ണാടി നമുക്ക് മനസ്സിലായി കാണാം മനസ്സിലായ. ഇവളെന്നാണ് ആ കണ്ണാടി അവര് മേടിച്ചത് മനസ്സിലായ. ഇത് ഗോവയിൽ നമ്മൾ പോയപ്പോ ഇവളെടുത്ത് ആ സമയത്ത് എടുത്ത ഒരു പിക്കാണ്. ഓക്കെ ടാറ്റു എന്ന് വെച്ചാൽ ഈ ടാറ്റു ഇങ്ങനെ അടിച്ച ടാറ്റു കാണാൻ ഈ കോലം ആയത് ആ ഫസ്റ്റ് ടാറ്റു ആയിട്ട് ഇതാണ് ഇത് ഞാൻ സംഭവം ഉദ്ദേശിച്ച എന്താണ് ഒരു ഒരു തൂവലിൽ നിന്ന് കിളി പറന്ന് അവളെ പേരെഴുതുന്നു, എന്റെ കയ്യിൽ നിന്ന് നേരെ പറന്ന് അവളെ പോകുന്നു, അവളെ തൂവലിൽ നിന്ന് എന്റെ പേരെഴുതി കിളി അങ്ങ് പോണ്. അവസാനം അത് ഈ തൂവലൊന്നും ആർക്കും മനസ്സിലായി ഓല എന്നാണ് എല്ലാരും പറഞ്ഞത്. അപ്പം ആ ടാറ്റു അതിന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ടാറ്റു സ്റ്റോറി കണ്ടുപോക്ക്. നമ്മള് ടാറ്റു ആൻഡ് പിയേഴ്സിംഗ് എക്സ്പീരിയൻസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ വല്ല ലിങ്ക് ഇടാൻ നിങ്ങൾ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത്. അപ്പൊ അതില് നമ്മള് എന്താ പറയാൻ വേണ്ടി നമ്മളെ ഇത് ഏത് നമ്മള് ടാറ്റു ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എടുത്ത പിക്കാണ് ഈ പിക്ക്. ഓക്കെ അതും ഗോവയില് വെച്ചാണേ. ഓക്കെ അയ്യോ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പറയാൻ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ 150 രൂപയുടെ നിക്കറ് വിട്ട് ഇങ്ങനെ ഗോവയിലെ ബീച്ചിൽ കൂടെ തേരാപ്പാര ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് 2 യുവ കിളികൾ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് ഹേ മാൻ
let's take a selfie. ഞാൻ പറഞ്ഞു ഓ യെ ബുദ്ധിമുട്ടാണ് മൈ വൈഫ് ഈസ് ദർ. പക്ഷേ ഞാൻ എന്തെന്നറിയാമോ, ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ അങ്ങ് ക്രോപ്പ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഞാൻ നടക്കും ഇവര് രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്ന് എല്ലാം മാർക്ക് അയച്ചു കൊടുത്തു. ഇവിടെ ഒരു രക്ഷയില്ല, അയ്യോ അങ്ങനെ ഞാൻ കൊറേ നാൾ ഈ ഫോട്ടോ വെച്ച് വിലസ് ചെയ്യട്ടാ. സംഭവം ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം, നമ്മളിങ്ങനെ തേരാപ്പാരം നടന്നപ്പോ ഇവര് ഡ്രസ് മാറുന്നു, ഫോട്ടോ എടുക്കുന്നു, അടുത്ത ഡ്രസ് മാറുന്നു, ഫോട്ടോ എടുക്കുന്നു. അവർ ഇവർ രണ്ടുപേരും കൂടെ മാറി മാറി ഫോട്ടോ എടുക്കണം. അപ്പൊ ഞാൻ സംഭവം വേറൊന്നുമില്ല, നമ്മള് തന്നെയാണ് അതിന്റെ കാരണക്കാര്. സംഭവം ഇവർക്ക് ഇന്ത്യക്കാരെ ഭയങ്കര പേടിയാണ്. എന്താ വേറൊന്നുമില്ല, അവർക്കറിയാം നമ്മൾ ഭയങ്കര ഹുഡായിപ്പാണെന്നറിയാം. അപ്പൊ നമ്മൾ ഇവരെ ഫോട്ടോ ഒക്കെ എടുത്ത് മോർഫ് ചെയ്യോ അല്ലെങ്കിൽ ഇവരെ കൂടെ നിന്ന് അവർക്ക് ആ മിങ്കിളായി വരാൻ ഭയങ്കര പാടാണ്. ആ ഒരു ധൈര്യക്കുറവാണ്. നമ്മൾ അടുത്ത് പോകുമ്പോഴേ ഇവര് പേടിച്ചു പോകും, പേടിച്ച് മാറും, മനസ്സിലായി? അതാണ് സത്യം. പക്ഷെ അങ്ങനെ ഞാൻ ആദ്യം ഒന്നും ചോദിച്ചപ്പോ സമ്മതിച്ചില്ല. അങ്ങനെ ഇവളെ വിട്ട് കാലി ഒടിപ്പിച്ചിട്ട് ഞാൻ പിന്നെ എന്നെ പിടിച്ചു. ഞാൻ മാത്രമാണ് എടുക്കണമെന്ന് അവര് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോ ഒരു സാധനം മറ്റോ ഭൂകമ്പം പോലെ ഓടി വന്ന് എന്റെ വണ്ടിയിരുന്നു. പിന്നെ അവർക്കൊന്നും പറയാനും പറ്റിയില്ല, അങ്ങനെ എടുത്ത്. ആ ഒരു നിമിഷം എടുത്തൊരു ആ ഫോട്ടോയാണ് അത്. പക്ഷെ ആ ഫോട്ടോ എനിക്ക് നല്ല മുതലായ ഫോട്ടോയാണ്. അത് വെച്ച് ഞാൻ കുറെ വരെ കൊതിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്ത ഫോട്ടോയാണ് അത്. ഓക്കെ, അടുത്ത ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് വെഡിങ് ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതില് എടുത്ത് അതില് പോയപ്പോ അവിടുത്തെ അവളെ ചേട്ടന്റെയും ചേച്ചിയുടെയും ഷൂട്ടിങ്ങിന് വന്ന ചേട്ടന്മാര് പീക്കുവിന്റെ ഉള്ള ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അതില് അപ്പൊ എടുത്ത ഫോട്ടോയാണ്. പീക്കു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത സമയത്തുള്ള ഫോട്ടോയാണ് കേട്ടോ. ഓക്കെ, പിന്നത്തെ ഇതും ആ സമയത്ത് എടുത്ത. അതിലൊരു ഹൈ ട്രെൻഡ് പോയി പീക്കുവിന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ കാരുടെ മക്കളെ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ വാഴണം, എല്ലാം ഞാൻ പാടുപെട്ട് മെമ്മറി വഴി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോയാണ് കള്ളം പറയാനുള്ള കള്ളല്ലേ. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ബുദ്ധി ഇവിടെ വന്ന് ഇരുന്നാ കിട്ടും. കാരണം നല്ല രാവിലെ നമ്മളവിടെ എത്തിയപ്പോ ഒരു 6:30 ടൈം ആയിരുന്നു. അപ്പൊ നല്ല ആംബിയൻസ് ആയിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എടുത്ത് ഞാൻ അപ്പം അതിന് മുമ്പേ എടുത്ത ആ സമയത്ത് എടുത്ത പിക്കാണ് കേട്ടോ. ഓക്കെ, അടുത്ത പിക്കിലേക്ക് പോവാം. പിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കാണ് പറയാ, ഇത് ഈ ഫോട്ടോ പ്ലസ് വണ്ണി വെച്ച് ആരെങ്കിലും എനിക്ക് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടിയത്. പക്ഷെ ഇതിൽ ഞാൻ ഹൈ ട്രെൻഡ് ആയിട്ട് ഇത് ഞാൻ ബീഗാലാൻഡിൽ പോയപ്പോ അന്ന് ഞാൻ എന്നെ കണ്ടല്ലോ ആ ബണ്ണിയുടെയും ആ ഈ ഒരു പല്ല് കാരണം. ഈ ഒരു പല്ല് കാരണം എനിക്ക് എത്ര എണ്ണം മിസ്സായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ പല്ല് അകത്തോട്ടായപ്പോ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് അറിയാമോ? അതിലുള്ള പക്ഷെ ഈ പല്ല് ഇത് സംഭവം എന്നെ ആ ഒരു 4-5 ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ എടുത്ത പിക്കാണ്. ഞാൻ അന്ന് വീഗാലാൻഡിൽ പോയി. അപ്പൊ മുയലിന്റെ അടുത്ത് എന്റെ അടുത്ത് ഒരു മുയലിന്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ മുയലിന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ പറഞ്ഞു മുയലിനെ പോലെ പല്ല് വയ്ക്കുക. അപ്പൊ ഞാൻ മുയലിനെ പോലെ പല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ ആ സമയത്തും ലുക്ക് ആയിരുന്നു എന്നാണ് എല്ലാരും പറയുന്നത്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതും ഈ ഫോട്ടോ എനിക്ക് പെറ്റ്സിനായിട്ടുള്ള ഈ കമ്പോ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങൾ എന്റെ രക്തത്തിലുള്ളതാണ്, മനസ്സിലായത്? ഞാൻ ഇത് ഇതിന്റെ ഏകദേശം ഇത് ആ രണ്ട് കോഴി എന്റെ സിൽക്കി കോഴിയാണ്. അത് ഞാൻ കരഞ്ഞ് വിളിച്ച് ഞാൻ ഒരു 4-ാം ക്ലാസ് ആയപ്പോ അന്ന് ഞാൻ വെള്ളം ഉണ്ടായിരുന്നു, ഹൈ ട്രെൻഡ് ആയിരുന്നു. കരഞ്ഞ് വിളിച്ച് എനിക്ക് വാങ്ങിച്ചിരുന്ന രണ്ട് സിൽക്കി കോഴി, അത് ഓറഞ്ച് തുപ്പിയുള്ളത് ആൺകോഴിയും മറ്റത് പെൺകോഴിയും. അതിനെ രണ്ടിനെയും ഞാൻ വളർത്തി 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 കുറെ മുട്ടയെടുത്ത് അതിനെ ആ സിൽക്കി കോഴി ഞാൻ അട വെച്ച് കുറെ കുഞ്ഞുങ്ങളെ വിരിച്ച് അവസാനം അമ്മയും കുഞ്ഞുങ്ങളും കൂടെ എനിക്കെന്നൊരു ടാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയും കുഞ്ഞുങ്ങളും കൂടെ പായലിനാൻ വേണ്ടി നേരെ ടാങ്കിനകത്ത് ചാടി എല്ലാം ചത്ത്. അന്ന് എനിക്ക് ബാക്കി ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേനെ ആ സമയത്ത്. അത് ഇപ്പം ഇത് വാങ്ങിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. സിൽക്കി കോഴി വാങ്ങിച്ച് 2 ആഴ്ച. ഇത് ഈ ഫോട്ടോയ്ക്ക് ഏകദേശം ഒരു 10-12 വർഷം എനിക്കിന്നിപ്പോ 17 വയസ്സ് അപ്പൊ 10 അല്ല, ഒരു 10-20 വർഷം അടുപ്പിച്ച് പഴക്കമുള്ള ഫോട്ടോയാണ് കേട്ടാ. ഇതും ആ സമയത്ത് ഹൈ ട്രെൻഡ് ആയിരുന്നു. എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ആ സമയത്ത്? ഇവള് പറയുന്ന ഇവള് ഈ സമയത്തൊക്കെ എന്നെ കണ്ടിരുന്നെങ്കിൽ അപ്പോഴേ ഇങ്ങനെ ഇറങ്ങി വന്നേനെ എന്നാണ് പറയുന്നത്, മനസ്സിലായി? അല്ല, എന്റെ അടുത്ത് ഇപ്പൊ എനിക്ക് കമന്റ്സ് പറഞ്ഞു ചേട്ടൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളതല്ലേ ചേട്ടൻ, എന്താ പെറ്റ്സിന്റെ ജോലിയൊക്കെ ചേട്ടൻ എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ട് കേട്ടാ.
അവരുടെ എനിക്ക് പറയാവോ ചേട്ടാ കുഞ്ഞിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ചേട്ടൻ അങ്ങനത്തെ ഒരു ഇഷ്ടം വന്നത് കേട്ടാ. അതെനിക്ക് എനിക്ക് ഞാനും തോന്നിട്ടുണ്ട് ചേട്ടാ എന്റെ പെറ്റ്സ് ഞാൻ എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട് പിന്നെ സാധാ പൂച്ചകളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഇത്ര ഇത് വന്നിട്ടില്ലല്ലോ പിന്നെ എന്ത് ചേട്ടാ ഇങ്ങനെ. പിന്നെ ഇവിടെ വന്ന് ഞാൻ ചേട്ടന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായ പണ്ട് തൊട്ട് ഇതുമായിട്ടാണ് സഹവാസം. മനസ്സിലായി അതാണ് അപ്പൊ ഞാൻ ഒറ്റ മോനല്ലേ അപ്പൊ ഞാൻ എനിക്ക് എന്താണ് അപ്പൊ എനിക്ക് പെറ്റ്സ് ആണ് ഭയങ്കര ആ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എനിക്ക് ഓരോ സാധനങ്ങൾ ഓരോ സമയത്ത് വേണം ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും അത് എനിക്ക് വാങ്ങിച്ചു തരും ഞാൻ അതും വെച്ചോണ്ട് അതിനെ മിണ്ടാന്ന് നോക്കിക്കൊണ്ടിരിക്കും. അന്ന് കെവിയൊക്കെ 12-1 മണിയൊക്കെ ആകുമ്പോൾ വിടും. അന്ന് ഞാൻ കെവി പട്ടത്താണ് പഠിക്കുന്നത് 10 വരെ. അപ്പൊ അന്ന് രാവിലെ 7 മണിക്ക് പോയാൽ 12 മണിയാകുമ്പോ വീട്ടിലെത്തും. 12 എന്നുള്ള 12.5 ആകുമ്പോ എത്തും. ഞാൻ പിന്നെ ഈ വൈകിട്ട് ഫുള്ള് ഫ്രീ ആണ്. അമ്മയും ജോലിക്കും പോയിട്ടോ അവര് വരാൻ വേണ്ടി ഒരു 4 മണി 5 മണിയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ഫുള്ള് ഇതിന്റെ കൂടെയാണ് മനസ്സിലായ. അപ്പൊ ഈ കോഴി എന്റെ കൂടെ അവരെ കിടന്ന് വെച്ചാൽ നമ്മൾ എന്നെ വിളിച്ചാൽ ഞാൻ വിളിച്ചാൽ വരും എന്റെ കൂടെ വരും നമ്മൾ ഒരുമിച്ച് ഞാൻ മറ്റേ അമ്മയും കൊച്ചും ഒക്കെ കളിക്കും. അങ്ങനെ വളർത്തിയ കോഴിയാണ് കേട്ടോ അത് രണ്ടെണ്ണം. അടുത്ത പിക്ക് ഓക്കെ ഉണ്ട് ഇത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പിക്ക് ഇത് എന്ന് പറഞ്ഞ സംഭവം ഞാൻ സ്കൂൾ വിട്ട് 12 മണിയാകുമ്പോ വരും. അപ്പൊ 12 മണിയായി കഴിഞ്ഞാൽ ഞാൻ ഇത് എന്റെ ഇന്ത്യയിൽ ഒരു 10-25 പ്രാവ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഏകദേശം 1ാം ക്ലാസ് ആയപ്പോ വളർത്തി തുടങ്ങിയതാണ്. അപ്പൊ ഈ 10-15 പ്രാവിന് ഞാൻ കറക്റ്റ് 12.5 വീടെത്തും. 12.5 വീടെത്തി കഴിഞ്ഞാൽ ഞാൻ മുത്തശ്ശി വരും. മുത്തശ്ശി വന്ന് എനിക്ക് ചോറൊക്കെ എടുത്ത് തരും. ചോറൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ തിന്ന് എല്ലാം കഴിയുമ്പോ തന്നെ ഒരു 2 മണിയാ. ഒരു 2.5 ഞാൻ പ്രാവിനെ പറത്താൻ വേണ്ടി ഞാൻ കയറി. ഈ 2.5 ഞാൻ പറത്താൻ ടെറസിൽ മണ്ടയില് ഞാൻ ഒരു ഡബ് ഒരു വലിയൊരു പാത്രവും ഒരു മടലും എന്നിട്ട് എന്ത് ഇതിനെ രണ്ടിനെ എടുത്ത് പറത്തിയിട്ട് ഞാൻ ഇത് ഡപ്പായിട്ട് അടിക്കുമ്പോ ഇത് കിടന്ന് ഇങ്ങനെ പറക്കും. മേടിച്ച് പറക്കും. അന്ന് സംഭവം പറവയാണ്. പറവ പ്രാവുകളെ വളർത്തുമ്പോ മണിക്കൂർ പറക്കും. ഇത് സാധാ ഡങ്ക് പ്രാവ് എന്ന് പറയും. ഇത് ഞാൻ പറവയെന്ന് വിചാരിച്ച് ഒരേ അടിയാണ് ഈ ഡപ്പയിലിട്ട് ഇത് പറക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഞാൻ അവസരം എന്ത് ചെയ്ത് ഇത് എന്റെ ആലോചന ഇത് ഞാൻ 2 റൗണ്ട് പറക്കും. ഒരു 5 മിനിറ്റ് പറന്നിട്ട് തെങ്ങിൽ വന്നിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ച് ദൈവം ഇതെന്ത് തെങ്ങിൽ വന്നിരിക്കണം ഇനി കാല് വെച്ചല്ലേ തെങ്ങിയിരിക്കണം. അപ്പൊ കാല് ചിരിക്കാൻ പറ്റുമെങ്കിലേ അത് ഇരിക്കുള്ളൂ ഇല്ലെങ്കിൽ പറന്നോണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് 2 കാലിന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് പറക്കാൻ പറ്റി. അപ്പൊ എന്ത് ചെയ്ത് ഇത് 4-5 റൗണ്ട് അടിച്ചു. എന്നിട്ട് എവിടെ പോയി ഇരിക്കാൻ നോക്കിട്ട് ഇരിക്കാൻ പറ്റില്ല. അവസാനം നെഞ്ചിടിച്ച് താഴെ വന്ന് വീണ് ഞാൻ പല ചത്തില്ല ജീവിച്ചു. ഞാൻ ആ സമയത്ത് എനിക്ക് 10-30 പ്രാവ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ 10 വർഷം പ്രാവ് വളർത്തി. അങ്ങനെ ഞാൻ 2 പ്രാവിൽ തുടങ്ങിയത് ഏകദേശം 10ാം ക്ലാസ് ഒക്കെ ആയപ്പോ എന്റെ ഒരു 10-30 പ്രാവ് ഉണ്ടായിരുന്നു. അതും ആ സമയത്ത് പ്രാവ് പിടിക്കും, പിടിക്കുന്ന പ്രാവിനെ കൊണ്ട് കൊടുക്കും, അതേ ആ പൈസ കൂട്ടി വെച്ച് വേറെ ഏതെങ്കിലും വാങ്ങിക്കും. അങ്ങനെ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു 20 വർഷം പഴക്കമുള്ള പിക്കാണ് കേട്ടോ. ആ സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഹൈ ട്രെൻഡ് ബോയാണ്. അത് ആരും നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ദയവേത് കമന്റ് ചെയ്യണം. അത് ഞാൻ എടുത്തു വെച്ചോണ്ടിരിക്കുന്നത് നന്ദിച്ചേട്ടൻ എന്ന് പറയും. ഈ ഫോട്ടോ ഏകദേശം എത്ര വർഷം, നല്ല വർഷം പഴക്കമുണ്ട് കേട്ടോ. വർഷം 20 വയസ്സ് പീക്കുവിന്റെ ആ പ്രായം 8 മാസം 1 വയസ്സിന്റെ ഇടയിൽ എടുത്ത പിക്കാണ്. പല്ലൊക്കെ ഉള്ള സമയം ആ പിക്കാണ് കേട്ടോ. ആ പല്ലി ഇപ്പൊ വെളിയിൽ വരുന്നില്ല. ദേവിയത് തിരുമല ആ ഡോക്ടറിന്റെ ദൈവമാണ്. അങ്ങനെ കമ്പിയിട്ടാണ് എന്റെ പല്ല് ആത്താക്കി തന്നത് കേട്ടോ. 4 വർഷം എടുത്തു ഈ പല്ലിന് നാത്തേക്കാൻ. അടുത്ത പിക്ക് ചിരിയുണ്ടല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മനസ്സ് തുറന്ന് ചിരിച്ച ചിരിയാണ് മനസ്സിലായ. കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പിക്കാണ്. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ നമ്മള് ഹാരമൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ എണീറ്റ് മണ്ഡപത്തിൽ തന്നെ നിന്നിട്ടാ ഫസ്റ്റ് പിക്ക് ചിരി. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഫസ്റ്റ് പിക്ക് അങ്ങനെ നെളിഞ്ഞു നിന്നെടുത്ത പിക്കാണ് കേട്ടാ. എന്റെ വിജയം ഞാൻ നേടി, ഞാൻ ലോകം കീഴടക്കി നിന്ന എടുത്ത ഒരു പിക്കാണ്. അതിൽ എങ്ങനെയുണ്ട് ഞാൻ, ഇവളെങ്ങനെയുണ്ട്, ഇവളെ കല്യാണം അപ്പോഴത്തെ മോഹം ഞാൻ ചുണ്ടിന് വേറൊരു ആക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റിയൽ ആയിട്ട് എന്റെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നോക്കുമ്പോ നല്ല പിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് ആ സമയത്ത് എടുത്ത പിക്ക്. വെഡിങ് ഫോട്ടോസിന്റെ വീഡിയോ ഫോട്ടോസ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്യാം കേട്ടോ. അത് ആ സമയത്ത് എടുത്ത പിക്കാണ് കേട്ടോ. അത് നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോകം കീഴടക്കിയിട്ട് നിന്നിട്ട് എടുക്കുന്ന പിക്കാണ്. ഇവള് കൂടെ ഉണ്ടായിരുന്നു. അടുത്ത ഫോട്ടോ എന്ന് പറയുമ്പോ അങ്ങനെ ഫ്രീക്ക് ആയിട്ട് ഇത് ഞാൻ ഫസ്റ്റ്, അതായത് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മേക്കപ്പ് കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ തന്നെ ഈ ഫേഷ്യലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഇടിപ്പിക്കും കേട്ടോ. അപ്പൊ ചേട്ടൻ അയച്ചു കൊടുത്തൊരു ഇതും കണ്ടോണ്ട് ഞാൻ പറയട്ടെ, എനിക്കൊന്നും ചെയ്താ മേക്കപ്പ് ചെയ്യാറേ കേട്ടോ. പക്ഷെ ഇവക്ക് ഫേഷ്യൽ ഇടാൻ എനിക്ക് താല്പര്യമില്ല. സീരിയസ് ആയിട്ട് അറിയാം ചേട്ടൻ ചുമ്മാറാണ്, എനിക്കറിയാം. പക്ഷെ എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഫേഷ്യല്. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ചേട്ടന്
ഫേഷ്യൽ ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോ ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തു, ചേട്ടൻ ഒരു 20 മിനിറ്റ് മസാജ് ചെയ്തു. എനിക്ക് തല മസാജ് ചെയ്ത് തരണം, ഫേസ് മസാജ് ചെയ്ത് തരണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് ഇവള് പറയും, ചേട്ടാ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഞാൻ ഒരു ഞാൻ എന്താണ് ഞാൻ മറ്റേ ഫേഷ്യൽ ചെയ്യുന്ന ആളല്ല, ഞാൻ മേക്കപ്പ് മാത്രമേ മേക്കപ്പ് മാത്രമേ ചെയ്യൂ ആർട്ടിസ്റ്റ് ആണ്. അതാണ് ആ സമയത്ത് ഇവിടെ പഠിക്കാൻ ഉണ്ടാക്കിയപ്പോ അവിടത്തെ ചേച്ചിമാര് ഇവിടെ പഠിച്ചതാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഓക്കെ, അടുത്ത പിക്ക്. ഈ പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മളെ ആ വരാന്തയിലുള്ള ആ ലോകം, ആ സമയത്ത് ഞാൻ ഹൈ ട്രെൻഡ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയപ്പോഴേ കുറെ ഹിന്ദിക്കാരും മറ്റേ സൈഡിൽ വെച്ചോണ്ട് വിറ്റോണ്ടിരിക്കുമല്ല. അപ്പൊ ആ സമയത്ത് 200 രൂപയ്ക്ക് വാങ്ങിച്ച മാലയാണ് അത്. അപ്പൊ എടുത്ത പിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മള് കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പേ എടുത്ത പിക്കാണ്. ഓക്കെ, ഇത് കണ്ടാ ദൈവമേ, ഇത് ആരാണ് അത് ഇപ്പുറത്ത് ഇപ്പുറത്തേക്ക് കിടക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ കൊച്ചെന്ന് ഇവള് പറയും. എന്റെ രണ്ട ഞാൻ ചെയ്ത രണ്ടാമത്തെ മണ്ടത്തരം എന്ന് ഞാൻ പറയും. സംഭവം ഇവക്ക് ഞാൻ ടെഡി ബിയർ ഇടും, ഒപ്പോ ഇവളെടുത്തോണ്ട് നടക്കും, കൊച്ചേന്ന് വിളിച്ചോണ്ട് നടക്കും. ഇത് ഒരു കാലത്ത് നമ്മളെ രണ്ടിന്റെ പീക്കു കിടക്കും പോലെ ഞാൻ നടുക്ക് കിടത്തുമായിരുന്നു ആ സമയത്ത്. ഇത് അതിന്റെ കിടപ്പ് കണ്ടാ, കിടപ്പ് കണ്ട നിങ്ങക്ക് മനസ്സിലാവും. ആ ടെഡി ബിയർ അടിച്ചു മാറ്റി അതിനിട്ടു കൊടുത്തു, അതും കടിച്ചു ചൂപ്പി അതിന്റെ മൂക്കിനേക്ക് അത് കടിച്ചു തിന്ന്. അങ്ങനെ ആ സമയത്ത് വെച്ചാൽ നമ്മളെ പഗ് നമ്മളെ സ്നീക്കി ഉമ്പടിയായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഒരു 2-3 മാസം പ്രായമുള്ളപ്പോ, 3 മാസം 2 മാസം ഇവള് ആഹാരമൊക്കെ കൊടുത്ത് വയറ് വീഴ്ത്തി ഉറക്കം ഉണ്ടപ്പാട്ട് ഉറക്കാൻ കിടത്തണ ഉറക്കാൻ എന്ത് ഉച്ച ഊണ് കഴിഞ്ഞ് ഉറക്കാൻ കിടത്തിയ ഫോട്ടോയാണ് ഇത്. ഓക്കെ, അടുത്ത ഞാൻ കലിപ്പ് മോടിഞ്ഞിരിക്കുന്ന സമയമാണ് മനസ്സിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കട്ട എന്ന് വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു സമയത്ത്, ഞാൻ ആ സമയത്ത് കോളേജിൽ, ആ സമയത്ത് നമ്മൾ കട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ശത്രുക്കളാണ്. ഇവിടെ കോളേജ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുറെ ശത്രുക്കളെ ചേട്ടനായിട്ടും കലിപ്പ് അങ്ങനെ. ആ സമയത്ത് എന്താണ് വൺ സീനും ഈ പിക്കപ്പ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഈ പിക്ക് ഭയങ്കര ഒരു എന്താണ് മെമ്മറീസ് ആയിരുന്നാണ്. ഇത് ഞാനും എന്റെ ഒരു കൂട്ടുകാരനും ഇവളും കൂടെ പൊന്മുടി പോയി. എങ്ങനെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചേട്ടന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ. ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ മറ്റു ചേട്ടൻ, അതായത് എസ് പി ശരത്തേടന്റെ അടുത്ത് വിളിച്ച് ഞാൻ എല്ലാം പറഞ്ഞ് അങ്ങനെ അളിയാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പൊ അളിയന്റെ അടുത്ത് ഞാൻ വിളിച്ച് എല്ലാം പറഞ്ഞ് എല്ലാം സെറ്റാക്കി അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം നിങ്ങൾ ചോദിച്ചില്ലേ എന്റെ ബർത്ത്ഡേക്ക് ഒരു ലവ് വെച്ചിരുന്നു, അപ്പൊ ഞാൻ ഇവക്ക് ഗിഫ്റ്റ് എനിക്ക് തന്നെയാണ്. ആ ലവ് ആണ് ഇപ്പൊ ഈ സമയത്താണ് ആ ലവ് എനിക്ക് തന്നത്. അത് പൊന്മുടിയിൽ വെച്ചെടുത്ത പിക്കാണ് മനസ്സിലായത്. നമ്മള് സർപ്രൈസ് ആയിട്ട് എന്നുവെച്ചാൽ ചാൻഡടുത്ത് പറഞ്ഞെല്ലാം സെറ്റാക്കി ഞാൻ പൈസ എല്ലാം കൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്രോളിനും പൈസ കൂട്ടി വെച്ചോണ്ട് കൊറേ പൈസയൊക്കെ കൂട്ടി പൊന്മുടി പോയി. പൊന്മുടി ഒക്കെ എന്തോ വലിയ ദൂരമുള്ള സംഭവം, ഞാൻ ഇതുവരെ പോയിട്ടില്ല പൊന്മുടി. ഫസ്റ്റ് ടൈം പോണയാണ് പൊന്മുടി. അപ്പൊ ഞാൻ വിളിച്ച് സെറ്റ് എങ്ങനെ ചേട്ടന് സർപ്രൈസ് കൊടുത്ത് ഞാനും ഇവളും അവനും കൂടെ പോയി. ഏകദേശം പോകുന്ന വഴി ആഹാരം കഴിച്ചിട്ട് അവിടെ ചെന്ന് ഒരു മണിക്കൂർ അവിടെ പോണം. അത് സ്കൂളിൽ ഏകദേശം എത്തുന്നുമ്പേ തിരിച്ചെത്തണം. അങ്ങനെ പോയി, അങ്ങനെ ബർത്ത്ഡേ ആ ഒരു എത്രാമത്തെ ബർത്ത്ഡേ ആയിരിക്കും, ഒരു 21-ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആണെന്ന് തോന്നണം അതെനിക്ക്. ആ സമയത്ത് എടുത്ത പിക്കാണ്, നമ്മൾ പൊന്മുടിയിൽ എടുത്ത് വെച്ച പിക്കാണ്. അന്ന് ഞാൻ എങ്ങനെ എന്റെ കണ്ണിത്രല്ലേട്ട് ഞാൻ അന്ന് വയ്യ ടെറായിരുന്നല്ലോ, അപ്പൊ വെട്ട് കിട്ടിയതാണ് എനിക്ക്. ഓക്കെ, ആ സമയത്ത് എടുത്ത പിക്കാണ് ഏട്ടാ അത്. ഈ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ഹൈ ട്രെൻഡ് ആയിട്ട് ഫ്രീക്ക് ആയിട്ട് കാണാൻ പോകുന്നതാണ് കേട്ടോ. ഇവിടെ കാണാൻ പോയിട്ട് എടുത്ത പിക്കാണ് ആ പിക്ക്. എന്താണ് ഈ പിക്ക്? ഇവള് ആ ഡ്രസ്സും ആ ഞെട്ടിക്കുന്ന ഷർട്ടും ഇവിടെ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. നമ്മളെന്ന് അന്ന് ആ കറങ്ങാൻ പോയപ്പോ, പൊന്മുടി കറങ്ങാൻ പോയപ്പോ അവൾ എനിക്ക് വാങ്ങിച്ചു തന്ന ആ ഷർട്ടും അത് അങ്ങനെ ഇട്ടെടുത്ത പ്ലസ് വണ്ണിൽ എടുത്ത ഞാൻ വീട്ടില് മുടി പ്രോട്ടീൻ ചെയ്യാൻ പോണെന്നും പറഞ്ഞ് പ്രോട്ടീൻ ചെയ്യാൻ പോയിട്ട് പെട്ടെന്ന് അവിടെ നിറങ്ങിയിട്ട് ചേട്ടൻ ഇവിടെ വന്ന് പോയി. അങ്ങനെ ഒരു പെട്ടെന്ന് ആ സമയത്ത് ഏകദേശം ഇത് എപ്പം ഒരു ഞാൻ കോളേജ് പഠിച്ചോണ്ടിരുന്ന കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തെടുത്ത പിക്കാണ്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരുമിച്ച് ആഘോഷിച്ച ഫസ്റ്റ് ബർത്ത്ഡേ എന്റെ. അപ്പൊ ഇവിടെ ബർത്ത്ഡേ സോറി ചേട്ടൻ ചേട്ടന്റെ ഇല്ല ഇത് എന്റെ ബർത്ത്ഡേ. ഇവിടെ വാങ്ങിച്ച ഷർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. എന്റെ ബർത്ത്ഡേ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച ഫസ്റ്റ് എന്റെ ബർത്ത്ഡേ. ആ സമയത്ത് ഇവള് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റും വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ ഇത് സംഭവം നമ്മൾ ഞാൻ ഇവിടെ ആ സമയത്ത് ഞാൻ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കാണാൻ പോകുന്നൊക്കെ. അപ്പൊ ആ സമയത്ത് ഇവിടെ എനിക്ക് തന്നിട്ട് നമ്മൾ ഒരുമിച്ച് എടുത്ത പിക്കാണ് ഇതും. അയ്യോ ആ സമയത്ത് ആ ഗിഫ്റ്റൊക്കെ ഇപ്പോഴും എന്റെ ഇവിടെ ഉണ്ട്.
വീട്ടിലുണ്ട്. ആ സമയത്ത് എടുത്ത പിക്കാണ് കേട്ടോ. ഇത് നമ്മള് പ്ലസ് വൺ പ്ലസ് ടു എന്തോ പഠിച്ചപ്പോ എടുത്ത പിക്കാണ്. പ്ലസ് വൺ പഠിച്ചോണ്ടിരുന്ന എടുത്തപ്പോ പിക്കാണ്. ഓക്കെ, ഇത് നമ്മള് കേക്ക് കട്ട് ചെയ്ത് ഇത് എന്താ പറയാ, എന്റെ ബർത്ത്ഡേ ഇത് നേരെ തിരിച്ച് ഇവിടെ ബർത്ത്ഡേ, എന്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ, മറ്റൊരു സാറിന്റെ 21st ബർത്ത്ഡേ നിങ്ങൾ കണ്ടത്. അത് ഇവിടെ പതിനെട്ടാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഇവക്ക് സർപ്രൈസ് ആയിട്ട് ഇതെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ ഒരു ദിവസം കാണാൻ പോവില്ല. അപ്പം കാണുമ്പോ തന്നെ അറിയാം കാറിന്റെ ആ സമയത്ത് എന്ത് പറയാൻ വേണ്ടിട്ട് നമ്മൾ ആ ബർത്ത്ഡേ ഉള്ള ആ ദിവസമാണെങ്കിൽ ആ ആഴ്ച ആ ദിവസം ഫിക്സ് ചെയ്യും. അങ്ങനെ പോയി ആ സമയത്ത് കാറിനകത്ത് കേക്ക് ഒക്കെ വെച്ച് കട്ട് ചെയ്ത് സർപ്രൈസ് തന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഫസ്റ്റ് ഇവിടെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു പിക്കാണ് കേട്ടോ. ഈ ഫോട്ടോ ഉണ്ടാ, ഇതും ഞാൻ ഗോവയിൽ അങ്ങനെ ആ ചെറിയ പിള്ളേര് കഴിഞ്ഞപ്പം എനിക്ക് ഇങ്ങനെ റിക്വസ്റ്റ് എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. പക്ഷെ ഇത് സത്യം, ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അവര് യെസ് എന്ന് പറഞ്ഞ് ഓ യെസിന്റെ യെസ്സിങ് അടിച്ച് അവരെ കൂടെ നിർത്തം നോക്കി അവര് പല്ലിൽ മഞ്ഞായിട്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് ബോധം കിട്ടില്ല എങ്ങനെ ഫോട്ടോയാണ് ഇത്. അപ്പം ഇനി കൊറേ ഫോട്ടോസ് ഉണ്ട്, നിങ്ങക്ക് ബോറാണോ എന്ന് അറിയോ. അപ്പൊ നിങ്ങക്ക് ഇനി ഇതേപോലെ കാണണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ ഓരോ അത് ഓരോ ലൈഫ് സെക്ഷൻ ആയിട്ടുള്ള നമ്മൾ കുഞ്ഞിലെ അതായത് കുറച്ച് ഓരോ വയസ്സിൽ വെച്ചുള്ള ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെയല്ല, കുഞ്ഞിലെ ഒരു 10 വയസ്സ് വരെയുള്ള ഒരു സെക്ഷൻ, 20 വയസ്സ് വരെ അടുത്ത സെക്ഷൻ, 20 വയസ്സ് കുഞ്ഞിലെ തൊട്ടുള്ള എല്ലാ ഫോട്ടോസും. എന്റെ ഫോട്ടോസ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വയ്ക്കാം, വേണമെങ്കിൽ നിങ്ങക്ക് വേണമെങ്കിൽ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നു വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ദൈവമേ, ഞാൻ ജനിച്ച തൊട്ട് ഇപ്പൊ വരെ ഉള്ള എന്റെ ഒരു പെട്ടെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്നെല്ലാം. എനിക്ക് ലാസ്റ്റ് വീഡിയോ എനിക്ക് ആദ്യമേ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആദ്യക്ക് ഒരുപാട് പറയാനുണ്ട്, ചേട്ട സമ്മതിക്കണില്ല, അങ്ങനെ ഒന്നും അല്ല കേട്ടാ. സംഭവം ഞാൻ പറയുന്ന കാര്യത്തില് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ചേട്ടനാണ് പറ്റണത്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്, ചേട്ടൻ പറയട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ കുറെ പേര് പറഞ്ഞു അതിന് എന്തിനു വെറുതെ ഡമ്മി പോലെ ഇരിക്കണ, വെരി ഇറിറ്റേറ്റിംഗ്, ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കഥ ഇവള് പറയും, ഇവള് സ്റ്റോറി നല്ല വൃത്തി പറയും, എന്നെക്കാട്ടി പക്ഷേ എഫക്റ്റീവ് ആയിട്ട് സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ മൊത്തം അത് പറഞ്ഞത്. ഇനി നമുക്ക് അതും ഞാൻ സ്റ്റോറി ഞാൻ തുടക്കം വീഡിയോയിൽ പറഞ്ഞു, സ്റ്റോറി പറയുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മൊത്തം പറഞ്ഞത്. അല്ലാതെ വേറെ ആ കൊച്ചിന് വളരെ സന്തോഷമുണ്ട് കേട്ടാ. അത് ഞാൻ അറിയിക്കാണ്, ആ കൊച്ചിന് ഭയങ്കരമായിട്ടും ഇത്രയും ഹാപ്പിയായി അവള് ഓണാണ്. നിങ്ങളെ കമന്റ്സ് എല്ലാം വലിയ രീതിയിൽ കൊറേ വരെ നമ്മളെ ഉദ്ദേശം സക്സസ് എന്തായാലും സക്സസ് ആയി. കൊറേ പേര് അത് കണ്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുണ്ട്, ആ കൊച്ചിനും ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുണ്ട്. നമുക്കും ഇതിലെന്ന് നമ്മളും കപ്പിളായിട്ടായാലും നമുക്ക് ഇതിലെന്ന് കൊറേ എന്താണ് ജീവിതത്തിൽ അതിന് പല കാര്യങ്ങളും വിട്ട് കളഞ്ഞ് നമുക്ക് സഹിച്ച് മുമ്പോട്ട് പോകാനും നമുക്ക് ഇത് കണ്ടിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. കുറെ പേര് സ്റ്റോറി, ഞാൻ ഒരുപാട് പേര് സ്റ്റോറി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ വീഡിയോ വളരെ സക്സസ് ആയിരുന്നു. നിങ്ങളെ കമന്റ്സിനെല്ലാം വളരെ 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 നന്ദിയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് മറക്കാതെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇതേപോലെ കാണുമ്പോഴേക്കും ബൈ.